നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ വിശ്വനാഥൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ചിൻസി ഗോപകുമാർ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി രസീന വിശ്വംബരൻ, എല്ലാവർക്കും സ്വാഗതം. ആദ്യം നിങ്ങൾ എത്ര വയസ്സിലാ കല്യാണം കഴിച്ചേ? ഞാൻ ആദ്യം 21 വയസ്സ് കല്യാണം കഴിച്ചു. 21 വയസ്സില് ഒരു മോളും ഒരു മോനും. ഭാര്യ എങ്ങനെയാ മരിച്ചത്? അവൾക്ക് ജന്നിയിൽ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളു. വെളിയിൽ നിന്ന് അങ്ങനെ ആഹാരം കഴിക്കണ കൂട്ടത്തിലല്ല. അങ്ങനെ ഞാൻ ആലോചിച്ച് എൻ്റെ ഇഷ്ടത്തിന് ചെയ്തേണ ഈ കല്യാണം. പ്രസവിച്ച് ആ ഈ പൊടി കൊച്ചിട്ട് 45 ദിവസമായപ്പം ഇതുപോലെ പ്രസവം ഉണ്ടായി ഇറങ്ങി അവള് കാരേറ്റ് പാലത്തിന്റെ അവിടെ ആറ്റി ചാടാൻ പൊക്കളാണ്. ഭയങ്കര കുടിയാണ് മാഡം. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി എല്ലാം ശ്രമിച്ചിട്ടുണ്ട് നിർത്താൻ. ഞാൻ എനിക്ക് അങ്ങനെയാണ് ഒരു സംശയരോഗം. അങ്ങനെ അല്ല, ഞാൻ ഒരു സിനിമ വാച്ച നീ എന്തുകൊണ്ട് എന്റെ കൂടെ ചോദിക്കാതെ എന്റെ മൊബൈലിൽ നിന്ന് എടുത്ത് നിന്റെ കിട്ടി നിന്റെ മൊബൈലിൽ കടന്ന് അണ്ണനാണ് പറഞ്ഞത് എന്നാ എനിക്ക് നിന്റെ മൊബൈലും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മൊബൈലും അല്ലാതെ എനിക്ക് ചെറിയ ആ നമ്പറാണ് എല്ലായിടത്തും ജോലിക്ക് കൊടുത്തേക്കണം. പിന്നെ അത് ഉടനെ അതങ്ങ് മാറ്റി. ഞാൻ എന്തായി നീ എന്തായാലും എന്റെ കൂടെ വന്നാൽ നിനക്ക് ശല്യമാണ്, അങ്ങ് ഒഴിയുക, അത്രേ ഉള്ളു. കൂടി എന്റെ കൂടെ എന്തായാലും നീ താമസിക്കണം. ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി, നിങ്ങളുടെ മക്കൾക്ക് എന്ത് തന്നെ എന്ന് അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അവരുടെ സമ്മതത്തോടു കൂടിയാണോ കല്യാണം കഴിച്ചത് എന്നുള്ളത്. അവർക്ക് പൂർണ്ണ സമ്മതം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങളുടെ ഇടയിൽ 5 മക്കളുണ്ട്, അതുണ്ട് ഇല്ലേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ മാത്രം ജീവിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. മക്കളെ ജീവിക്കണ കണ്ടാണ് മക്കള് വളരെ. നിങ്ങൾ അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് ഈ മക്കളുടെ പൂർണ്ണ സമ്മതം ഇല്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ച് വന്നതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കാൻ ഞങ്ങൾ ഒരു ഒരു വഴി പറഞ്ഞു തരാം, സ്വീകാര്യമാണോ നോക്കൂ. ജോസും ജോസിന്റെ മക്കളും ആ വീട്ടിൽ താമസിക്കുക, മനസ്സിലായോ? എന്നിട്ട് ഇവർക്ക് അല്ല ഇവരെ നോക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഉടനെ ലോൺ എടുത്തിട്ടില്ല വീട് പണിയാൻ പറ്റില്ല. അതുവരെ ധന്യയുടെ വീട്ടിൽ നിന്നിട്ട് ജോസിന് ജോസ് അവർക്ക് ചെലവിന് കൊടുക്കുക, അത് സാധിക്കൂലേ? ഒരു കാര്യം കൂടി ഉണ്ട്, 2 കൊല്ലം കഴിഞ്ഞാൽ ആ മകള് കല്യാണം കഴിച്ചു പോകും. പിന്നെ ആ മകനാണ് അവിടെ ഉള്ളത്, പിന്നെ അയാൾക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല. മാറിയാൽ നല്ലത്. പ്രായമായ കുട്ടികളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. രണ്ടാം അമ്മയെ അക്സെപ്റ്റ് ചെയ്ത് വരിക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കൊച്ചു പിള്ളേരല്ല, നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ. നിങ്ങളുടെ 2 മക്കളും കൊച്ചു പിള്ളേരല്ല. എനിക്ക് എന്റെ മക്കൾ എപ്പോഴും കൊച്ചാണ്. അതിപ്പോ ഞാൻ 64 വയസ്സായാലും അവരവരെ മക്കള് കൊച്ചി. പക്ഷെ അത് വെച്ചാൽ ഒരു പക്ഷേ അങ്ങനെ തന്നെയാണ്. ഞങ്ങളും ഒക്കെ അമ്മമാരാണ്. ഞങ്ങളുടെ മക്കളും ഞങ്ങൾക്ക് കൊച്ചുങ്ങളായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും തോന്നണത്. പക്ഷേ നമ്മൾ അവരെ കൊച്ചുങ്ങളായിട്ട് മാത്രം കണ്ട് അതുപോലെ നമ്മൾ അവരോട് കേൾക്കൂ, അവരോട് പെരുമാറിയാൽ അത് അവർക്ക് തന്നെയാണ് ഭവിഷ്യത്തായിട്ട് മനസ്സിലാവുക. തെറ്റായിട്ടുള്ള ഒരു ജീവിതം ഇതാവും. അവരൊരിക്കലും വളരില്ല, അവർക്ക് മെച്യൂരിറ്റി ഉണ്ടാവില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല, മനസ്ഥിതി ഉണ്ടാവില്ല. അവരെ നമ്മൾക്ക് കൊച്ചുകുട്ടികളായിട്ടത് നമ്മളുടെ മനസ്സിലെ കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞു തീരട്ടെ, പക്ഷേ നമ്മൾ അവരോടുള്ള സമീപനം ഉണ്ടല്ലോ, അത് നല്ല പ്രായപൂർത്തിയായിട്ടുള്ളവരായിട്ട് തന്നെ വേണം. എന്നാൽ മാത്രമേ അവർക്കും ജീവിതം കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ അവർക്ക് ആ പ്രാപ്തി ഉണ്ടാവില്ല. നമ്മൾ എന്നും കുട്ടികളാണ് കുട്ടികളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ താങ്ങി താങ്ങി നടന്നു കഴിഞ്ഞാൽ അവർ വഷളാവുകയുള്ളൂ. പിന്നെ നമ്മളില്ലാത്തൊരു കാലത്ത് അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത പ്രാപ്തി ഇല്ലാത്തവരായി മാറും. അവര് ജീവിക്കാനുള്ള വഴികൾ ഇപ്പോഴേ കണ്ടുപിടിക്കുന്നു. ഒരു കാര്യം ഞാൻ ഇനി ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ മക്കള് വളർത്തിയിട്ടുള്ള ചില നിങ്ങൾ കാര്യങ്ങൾ തള്ളയില്ല തള്ളയില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ കർശനമായിട്ട് പറയേണ്ട കാര്യങ്ങൾ
പറയുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ വിളിച്ചൊന്നും എത്തിയിട്ടില്ല. കർശനമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ അതല്ല, നിങ്ങളുടെ മകള് പതിനെട്ടും വയസ്സായിട്ടുള്ള മകളും 16-17 വയസ്സായിട്ടുള്ള മകനും എവിടെ പോകുന്നു, എത്ര മണിക്ക് വീട്ടിലേക്ക് വരുന്നു, അവരെവിടെ പോയി, എന്ത് ചെയ്തു, ഇതിനെ കുറിച്ചുള്ള ഒരു വിവരം നിങ്ങൾക്ക്, നിങ്ങൾ അതിനെ പറ്റി അന്വേഷിക്കുന്നില്ല. ആ ഒരു കാര്യത്തില് വളരെയധികം തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അവര് പറയുന്നത് അപ്പാടെ വിശ്വസിച്ച് നിങ്ങൾ പലപ്പോഴും അബദ്ധത്തിലേക്ക് പോയി ചാടുകയാണ്. നിങ്ങൾ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് രണ്ടാം അമ്മ ആയതുകൊണ്ട് ഇവർക്ക് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞ ശേഷം അവര് വല്ലവരും കൊടുക്കണ പൈസയ്ക്കാണ് പീസ് വരെ കൊടുക്കണം. അത് അത്ര ഗതികേടാണ്. എനിക്ക് അത്ര പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റാത്ത കണ്ടീഷൻ ആയിപ്പോയി. സ്വന്തം തന്തേ ഉള്ളപ്പോ അവര് തെണ്ടി അവരെ കുഞ്ഞന്മാരെ എന്നും അവരെ മാമിവരെ പീസ് വരെ മാറ്റി. അതൊക്കെ ശരി. അതായത് നിങ്ങളുടെ മകള് അങ്ങനെ ഒരു അവസ്ഥയല്ല. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കണത്, ഈ CI2 ജോലി ഉപേക്ഷിക്കാൻ നിങ്ങൾ പറഞ്ഞാണോ? അത് ഉപേക്ഷിക്കാനുള്ള കാരണം, പിന്നെ ഞാൻ ഇങ്ങനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അപ്പൊ ആഴ്ചയിൽ 2 ചന്ത ദിവസം വരും. അപ്പൊ രാത്രി 1 മണിക്കൊക്കെ പോണം. അപ്പൊ സാധാരണ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ പിള്ളേർ വീട്ടിലുള്ളപ്പോഴത്തേക്ക് 8 മണിയോ 9 മണിയൊക്കെ ആകുമ്പോ പോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ചു നാൾ ജോലിക്ക് പോയില്ല, പിന്നെ വീണ്ടും പോയി തുടങ്ങി. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ആ വീട്ടിൽ ആരും ഇല്ലാത്ത കാരണം 7 മാസമൊക്കെ ആയപ്പോഴത്തേക്കില് വീട്ടിൽ വന്നു. ആ സമയത്ത് ഈ രാത്രി പോകണ്ട, ആ രാത്രി ഒന്ന് ഒഴിവാക്കിയിട്ട് പൊക്കൂടെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ രാത്രിയുള്ള 2 ദിവസം ലീവ് എടുത്തിട്ട് ബാക്കി പൊക്കൂടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ സ്വയമേ പോകണ്ടെന്ന് ആ ഒരു ഇത് വന്നു. അപ്പൊ പിള്ളേർക്കും ഈ യൂണിയനിൽ പോണത് പൊതുവെ ഇഷ്ടമല്ലായിരുന്നു. കാര്യം അവിടെ പോകുമ്പോഴാണ് കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഈ പ്രസവം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പറഞ്ഞ് യൂണിയനിൽ ജോലിക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞ് എനിക്ക് ഉറക്കൊഴിയാൻ വയ്യ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോവാത്തത്. നിങ്ങൾ പറഞ്ഞിട്ട് ഇല്ല, അത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അത് കള്ളമാണ് മേഡം. അതിന്റെ കാര്യമൊക്കെ ഇനി നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇപ്പോഴത്തെ അത് മാത്രം. ഒരു കാര്യം കൂടിയുണ്ട്, ധന്യയുടെ ആദ്യം ഇതിനു മുമ്പൊന്നും ഉണ്ടായിരുന്ന ഭർത്താവിലുണ്ടായ ഒരു മോളുണ്ട്, അതിന് 13 വയസ്സുണ്ട്. അപ്പം ഇവരൊരു വീടെടുത്ത് ആ പെൺകുട്ടിയെ ഇവരുടെ കൂടെ നിർത്താൻ പറ്റുമല്ലോ. അമ്മയുടെ അടുത്തല്ലേ ഇപ്പം നിൽക്കുന്നത്. അവർ ജോലിക്ക് പോകും. അപ്പോൾ ആ പെൺകുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയും ധന്യ ആ പെൺകുട്ടിയുടെ കൂടെ തന്നെ താമസിക്കണം. അപ്പോൾ തൽക്കാലം ജോസിന് ഈ ജോസിന്റെ മോളെയും വിട്ടിട്ട് പോകണ്ട, ധന്യക്ക് ധന്യയുടെ മോളെ. അത് തന്നെയാണ് അയാള് പറയുന്നത്. ആ കുട്ടി ഇപ്പൊ തൽക്കാലം വേറെ വീട് വെക്കാൻ പറ്റുന്നവരെ ആ വേക്കുട്ടിയുടെ വീട്ടിൽ നിന്നോട്ടെ, ഞാന് എന്നെ മക്കളുടെ കൂടെ നിൽക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെയും വന്ന് കണ്ട് കാര്യങ്ങൾ ഇവരുടെ കാര്യം നോക്കിക്കൊള്ളാം എന്നാണ് പറയണത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ. പക്ഷെ ഈ കുട്ടികൾ 2 കൊല്ലം കഴിഞ്ഞാൽ ആ മകള് കല്യാണം കഴിച്ച് പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ ആ മകൻ അവിടെ ഒറ്റയ്ക്കാ. കൊച്ചിന്റെ കാര്യേ എവിടെ മൂത്ത മോളെ കാര്യമായപ്പോ ഒരു കാര്യം പറയാം. എവരെ വീടൊന്നും അത്ര നല്ലതൊന്നും അല്ല. അത്ര കേട്ടോ മേഡം, ഞാൻ കൊണ്ട് ഹോസ്റ്റലിലാക്കിയാണ് നെയ്യാറ്റിങ്ങര. നമ്മളെ വീട്ടിൽ നിർത്താൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൊണ്ടാക്കി. ഇവിടെ 2 മാസം ഇവിടെ അമ്മ മരിച്ചാൽ എന്റെ കൂടെ പിണങ്ങി വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ വിളിച്ചാൽ ഒരു ഉദയം വരുമില്ല. ഇവള് അതേപോലെ ഞാൻ അറിയാതെ പോയി വിളിച്ചോണ്ട് വന്നു. അതിന്റെ ആവശ്യം എന്താ? ഇവരാണ് പറഞ്ഞു കൊണ്ടുപോയത്. ഹോസ്റ്റലില് എന്റെ കൊച്ചിനെ കൊണ്ടാക്കിയ ഹോസ്റ്റൽ, അതൊരു ഒരു ഒട്ടുമുതലാത്ത ഒരു ഹോസ്റ്റലിൽ നമുക്ക് ഇഷ്ടമില്ലായിരുന്നു പോവാൻ. അവൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ എന്റെ അമ്മ അമ്മയുടെ അടുത്ത് നിന്ന് തന്നെ പഠിക്കാൻ പൊക്കോളാം. അമ്മ എന്റെ കാര്യം തിരക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾ അങ്ങനെ പറഞ്ഞെങ്കിൽ എന്റെ 2 കുട്ടികളെയും കൂടെ ഏറ്റെടുത്ത് ഇവരെ വീട്ടിൽ കൊണ്ടുപോയി താമസിച്ച് നമ്മൾ മൊത്തം എല്ലാം നമ്മൾ ഫുള്ള് ഇവരെ വീട്ടിൽ നിന്ന് തന്നെ നോക്കിക്കോളാന്നുള്ള ഇതിലാണ് കല്യാണം കഴിച്ച് എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ. അപ്പൊ പ്രശ്നം വന്ന് എന്റെ അമ്മാമ മരിച്ച സമയത്ത് എന്റെ മോള് അവിടെ പ്രശ്നമായി. ഈ അണ്ണ ഇങ്ങനെ ഇത് എനക്ക് വന്ന് പ്രശ്നമായി. അപ്പൊ അവിടുത്തെ നാട്ടുകാരെല്ലാരും കൂടെ ചേർന്നിട്ട് പറഞ്ഞ് നിന്നെ കരുതി അല്ലേ നിന്റെ വീട്ടിൽ ആ കുട്ടിയെ പോലും കൊണ്ടുവരണില്ലല്ല, അതിനെ തന്നെ വല്ല ഹോസ്റ്റലിലും അല്ലേ കൊണ്ട് നിർത്തിയിരിക്കണേന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഡെയിലി വിളിക്കുമായിരുന്നു അമ്മ എനിക്ക് അന്നൊന്നും പ്രായപൂർത്തിയൊന്നും ആയില്ല. അപ്പൊ പറഞ്ഞിരുന്നു അമ്മ എന്നെ എത്തി അങ്ങ് കൊണ്ട് പോവാ, എനിക്ക് ഹോസ്റ്റലിൽ പിടിക്കണില്ല, ശരിയാവൂല, അത്ര നല്ല ഇതൊന്നും അല്ല എന്നും ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് എന്നെ പറഞ്ഞ് ജോസ് എന്നെ പോയി കൊച്ചിനെ വിളിച്ചുകൊണ്ട് എൻ്റെ 2 കുട്ടികളെയും
ഇപ്പോഴത്തെ മോളെയും കൊണ്ട് അവരുടെ വീട്ടിൽ തന്നെ പോയി നിങ്ങൾ മൊത്തത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ മോള് വരൂല മാഡം, എന്റെ മോള് വരൂല. ഇപ്പൊ എന്റെ രണ്ട് മക്കളും എന്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അല്ല, അത് ശരിയാവുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ മൂന്ന് മക്കളും മറ്റവരുടെ രണ്ട് മക്കളും പൊരുത്തം ഇല്ലാതെ ഒരു വീട്ടിൽ താമസിക്കുന്നില്ല. നിന്നിട്ടാണ് പിന്നെ അവള് ഒരു കാര്യത്തിനും വരില്ല. നീ ഇവിടെ പറഞ്ഞു പിള്ളേരെ നോക്കണം. ഈ നാല് വാക്കിലുള്ള കടന്നുള്ളൊരു കാലത്ത് ഞാൻ സത്യം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭാവന വരുത്ത കാര്യേറ്റം എവിടെ പോയി അങ്ങനെ നടന്ന ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ നീ പറയും പോലെ ഞാൻ ഒന്നും തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല. അണ്ണ എന്നെ നോക്കൂലെന്ന് കുടിക്കാത്ത ആരുമില്ല. കുടിച്ചെന്ന് പറഞ്ഞോണ്ട് കുടുംബത്തിൽ വന്ന കിടന്ന് പ്രശ്നം ഉണ്ടാക്കാനും ഞാൻ ആലോചിക്കുന്നില്ല. നീ വ്യാപിച്ചു വെച്ചാൽ എടുത്തിട്ട് പൊട്ടിക്കാൻ നീയാണ് വീട്ടിൽ സാധനങ്ങൾ പൊട്ടിക്കുന്നത്. അണ്ണനും അതേ കണക്ക് ചെയ്യും. ഇല്ല, അതിന് എനിക്കിപ്പോ പോത്തിയപ്പെടുത്തി നല്ല കാര്യം. വീട്ടിലെ സാധനങ്ങൾ പൊട്ടിക്കുന്നത് നീയാണോ ഞാനാണോ എന്നുള്ളത് ധന്യ പറഞ്ഞത് നല്ല സ്നേഹമുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞത് വളരെ നന്നായിട്ടാണ്. ഒരു കാര്യം, നിങ്ങളെ പറ്റി ആ കുട്ടി പറഞ്ഞത് കുടിച്ചാലും എന്നായാലും ഒരു ഉപദ്രവവും ഇല്ല, വളരെ സ്നേഹത്തോടെയാണ് വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കും, ഞങ്ങളുടെ കാര്യങ്ങൾ ഒരു കുറവും ഞങ്ങൾക്കില്ല, ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടി എനിക്ക് അയാളില്ലാതെയും അദ്ദേഹത്തിന് ഞാനില്ലാതെയും ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്രയും പരസ്പരം ഇഷ്ടമാണ്. പക്ഷെ പ്രശ്നം ആ കുട്ടികൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് എന്റെ മോള്, അവൾക്ക് ഇപ്പൊ പറയാനുള്ള പ്രായമായി. അവൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇത് കണക്ക് കല്യാണം കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് ഇങ്ങനെ നടക്കാനാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് കൂടെ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകോളെ. വേണ്ടെന്ന് പറഞ്ഞ് മാമ മാമ എന്നാണ് വിളിക്കണത്. നടക്കണമെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊക്കൂ എന്ന് പറഞ്ഞു. ശരിയല്ലേ? ആ കുട്ടിയുടെ മനസ്സും ആലോചിക്കണം. അതോ അവളോട് മാത്രമേ ഞാൻ കല്യാണം സമ്മതിച്ചത്? അല്ലെ, എനിക്ക് കല്യാണമേ വേണ്ട. എന്റെ രണ്ട് മക്കളെ ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിയായിരുന്നു. കടയിൽ പോയി നിന്ന് ഞാൻ കൂടുതലൊന്നും സ്വപ്നം കണ്ടെന്നല്ല ഞാൻ ജീവിച്ചത്. അവള് പറഞ്ഞിരിക്കണ ഇവിടെയും കൂടെ നിന്ന് നമുക്ക് നാണക്കേട് ഉണ്ടാക്കാം. അമ്മ എവിടെയെന്ന് വെച്ചാൽ പൊക്കോ, അയാൾ അയാളെ വഴിക്ക് പോയി, മാമ മാമന്റെ വഴിക്ക് പോയില്ലേ, അമ്മ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ എന്ന് പറഞ്ഞു. വല്ലാത്തൊരു ഗതികേടാണ്. അല്ല, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കും. ഇപ്പൊ അയാള് തയ്യാറാണ്, അവരെ വീട്ടിൽ നിന്നോട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും പോയി കുട്ടികളെ കാണാൻ. അത് കഴിഞ്ഞിട്ട് എത്രയും വേഗം, പക്ഷെ ആ 5 സെന്റ് ഒരു വീട് വെച്ച് വീട് വെക്കാൻ അവരെ ഇതിൽ കൊടുത്താലേ കേട്ടോ. അത് മാത്രമല്ല, 5 സെന്റിന്റെ 5 സെന്റ് 1 ലക്ഷം രൂപ ലോൺ. ഞാൻ ആ സ്ഥലത്തിന്റെ 1 ലക്ഷം രൂപ കടമുണ്ടോ? അല്ല, അതിന്റെ പ്രമാണം ലോൺ വെച്ചേക്കാണ് സൊസൈറ്റിയിൽ. എന്തിനാണ് കടം എടുത്ത്? അതേ എനിക്ക് അറിഞ്ഞൂടെ വീട്ടില. ഇപ്പൊ പറയും നമ്മള് അവരെ വീട്ടു ചെലവിനും അങ്ങനെയുള്ള കാര്യങ്ങളും. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് ജോലിക്ക് പോവില്ലായിരുന്നു മാഡം, സി ഐ ടിയിലൊക്കെ ജോലി ഇല്ലാതെ സമയത്ത് വന്ന് പൈസ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ തന്നെ നിന്നത്. 1 ലക്ഷം 1 ലക്ഷം രൂപയാണ് എടുത്തത് അവിടുന്ന്. എടുത്തിട്ട് ഇപ്പൊ 5 ലക്ഷം കടമുണ്ട്. അത് ഇപ്പൊ ഇല്ല. ഇതൊക്കെ എന്തിനാണ് വെക്കണെന്നൊന്ന് ചോദിച്ചോക്കാണ് മേഡം. എന്തെങ്കിലും ഒരു ഇത് വാങ്ങിച്ച് തന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല രാജകീയമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒന്നും പറയാം. എന്തിനാണ് ഇതത്രയും കടങ്ങൾ സ്വന്തം മോള് വരെ, ദൈവത്തിനാണ് സത്യം, മക്കൾ വരെ പറയുന്നത് കടം വലിച്ചിടണേന്ന് ചോദിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ കറക്കോ എവിടെ? എനിക്ക് എനിക്ക് ഒരു അപ്പച്ചി ഉണ്ട്, അവർക്ക് ജോലിയുണ്ട്. ആലപ്പുഴയിലാണ് ജോലി. എവിടെ ടൂർ പോയി? കന്യാകുമാരി. അണ്ണനെ അണ്ണന്റെ മക്കളെ ഒരു തവണ വർഷത്തിൽ മണ്ടക്കോട്ട് പൊങ്കാല ഇടാൻ പോകും മേഡം. അങ്ങനെ പോണ കൂട്ടത്തിൽ ഞാൻ പോയി. എന്നിട്ട് ഈ രണ്ട് കുട്ടികളെയും എനിക്ക് വീട്ടിൽ ഒറ്റ, ഇപ്പൊ രണ്ടുപേരും വരണില്ല എന്ന് പറഞ്ഞാണ്. അപ്പൊ ഈ രണ്ട് കുട്ടികളെയും വീട്ടിൽ ഒറ്റയ്ക്കാക്കിട്ട് ഈ അണ്ണനാണ് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണം. ഞാൻ അല്ലെങ്കിൽ ഒന്നും ഞാൻ മേഡത്തിന്റെ അടുത്തൊന്നും സംസാരിച്ചതല്ല. അപ്പൊ ഈ രണ്ട് കുട്ടികളെയും വീട്ടിൽ ഒറ്റയ്ക്കാക്കിട്ട് പോവാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരെ നിർബന്ധിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകാൻ പോലെയാണ് ഞാൻ എന്റെ കൂടെ കൊണ്ടുപോയത്.
അതിലൊന്നും ഞാൻ ഒരു ടൂറും കറങ്ങിയിട്ടില്ല. താലിമാല 17,000 രൂപയ്ക്ക് വെച്ച് അത് ഒരു വർഷത്തിൽ കൂടുതൽ അങ്ങോട്ട് തിരിഞ്ഞു വന്നു. പെണ്ണിന്റെ 1.5 പവന്റെ മാല ഇരിക്കുന്ന കൊച്ചു പിള്ളേരെ എല്ലാം മൊത്തം പോയി. എന്താ പറഞ്ഞ അമ്മക്ക് ചെലവിന് തന്നെ ജോലി ചെയ്യേണ്ട പൈസ തവില അതിന്റെ ഇടയിൽ കൂടെ ആഴ്ച 1,280 രൂപ അടയ്ക്കണം. അത് എത്രയെങ്കിലും മുടങ്ങിക്കണം. നിങ്ങൾ അതിന്റെ ഒരു പൈസ പോലും നിങ്ങൾ ചെലവ് ചെയ്തിട്ടില്ല. നമ്മളല്ലേ നമ്മള് അണ്ണന്റെ വീട്ടിൽ നിന്ന് നമ്മൾ എല്ലാരും കൂടെ അന്ന് പറയണം. എല്ലാരും അല്ല നമ്മളെ രണ്ട് പിള്ളേരെ ടോയ്ലറ്റ് ആക്കണേ എന്തിനാണ് എന്തോന്ന് ചെയ്ത് അതിന്റെ കണക്കും കൂടെ ഒന്ന് പറയാം. എന്തിനാണ് ഇത്രയും കടമെടുത്തത്? ഞാൻ ഗതി കേട്ട് ഞാൻ കൊണ്ട് കേസ് കൊടുത്തത്. ഞാൻ കട്ടിലടിയിൽ പോയി കൊച്ചിനെ കൊണ്ട് വിളിച്ചാണ്. ഈ പറയുന്ന 100,000 രൂപ നിങ്ങൾ രണ്ടുപേരോട് ഒപ്പിട്ട് കൊടുത്ത് എവിടുന്ന എടുത്തത്? സൊസൈറ്റിയിൽ നിന്ന്. ആ ശരി, അതിനകത്ത് ഒന്നും അടച്ചിട്ടില്ല. അതിനകത്ത് 3,000 രൂപ അടച്ചിട്ടുണ്ട്. അല്ല, ധന്യ ഈ 100,000 രൂപ ധന്യയും കൂടെ ഒപ്പിട്ടില്ലേ? എന്തിനാണെന്നൊന്നും അറിയാതാണോ പോയി ഒപ്പിട്ടു? ഇല്ല, നമുക്ക് നമ്മളെ ഇവരെ വീട്ടിൽ ഇവരെ മോ ഇത് എനിക്ക് പ്രശ്നമായി. ആദ്യം ഒരു തവണ ഇങ്ങനെ പ്രശ്നം ആയപ്പോഴത്തേന് എന്റെ വീടിന്റെ അവിടെ പോയി ഒരു ഷെഡ് വെക്കാന്ന് പറഞ്ഞാണ് മാഡം ഈ ലോൺ എടുക്കണത്. എന്നിട്ട് അതിനകത്ത് ഒന്നും വെച്ചില്ല. അയാള് സ്വന്തം നിലയ്ക്ക് അയാള് പിന്നെ വെള്ളം അടിക്കാൻ വേണ്ടി മാത്രം ചെലവാക്കിയതല്ല. ശരിക്കും പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ 100,000 രൂപ കയ്യിലെടുത്തപ്പോ കയ്യിൽ കിട്ടിയപ്പോൾ ഇവരതിനെ അവർ കുറച്ചൊന്ന് കന്യാകുമാരി പോയി അങ്ങനെ പലരും ചെയ്ത് അത് ഈ പറഞ്ഞില്ലേ അണ്ണായി ഒരു 10,000 രൂപ ലോൺ എടുത്തെന്ന് പറഞ്ഞില്ലേ? ആ പൈസക്കാണ് നമ്മൾ അന്ന് ആദ്യമായിട്ടാണ് പുള്ളര് മരിച്ച തള്ള മരിച്ച ശേഷം ഞാനായിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോണത്. പുള്ളര് നമ്മൾ പോണ അവരും ആരൊക്കെ പോയെ ഇവരെ വീട്ടിൽ നിന്ന് നമ്മൾ 5 മക്കളും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അനിയത്തിയും കൊച്ചും പിന്നെ എൻ്റെ ഒരു അപ്പച്ചിയുണ്ട്. ആ അപ്പച്ചിയും ഫാമിലി നമ്മൾ ഇത്രയും പേരും കൂടെ പോണത് എന്ന് പറഞ്ഞാൽ ഈ പുള്ളര് അമ്മ മരിച്ച ശേഷം വെളിയിൽ അങ്ങനെ വേറെ സ്ഥലത്ത് അങ്ങനെ ഒന്നും പോയിട്ടില്ല. അവര് തന്നെ പറഞ്ഞു എനിക്കറിയാം. അപ്പൊ ഞാൻ മാത്രം പോവാതെ ഇവരെയും കൂടെ കൂടെ കൊണ്ടുപോയി. ജോലിക്കൊന്നും പോകുന്നില്ല, തന്നെ വരുമാനമൊന്നും ഇല്ല. ഈ കുടുംബം മുഴുവൻ പോറ്റിയതും ഈ മക്കളെ പഠിപ്പിച്ചതും ഇതിനെല്ലാം ചെലവില്ലേ? പൈസ ആവശ്യമില്ലേ? അല്ല, അത് തന്നെയാണ് 100,000 രൂപ ധന്യ പറയുന്നത്. അത് തന്നെയാണ് ആ പൈസ ചെലവായത്. അങ്ങനെ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും അല്ലാന്ന്. അണ്ണൻ കുപ്പി എടുത്ത് കുടിച്ചെന്നോ ആ പൈസ കുപ്പി എടുത്ത് അങ്ങനെ ഒന്നും ധന്യ പറഞ്ഞത് കുടുംബത്തിൽ തന്നെ ചെലവായി. വീട്ടിലെ പല ചെലവുകൾക്കും അയാൾക്ക് ജോലി ഉണ്ടായിരുന്നില്ല, കുറച്ചു കാലം ജോലി പോയിട്ടില്ലായിരുന്നു. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കയ്യിൽ പൈസ വന്നപ്പോൾ ആ പൈസ കൊണ്ട് കുടുംബം നടത്തി. അതാണ് തന്നെ പറയണത്. അപ്പൊ പിന്നെ തെറ്റ് പറയാൻ പറ്റൂലോ? ഇത്തിരി പണയം വെച്ചിരുന്ന എടുത്തിട്ട് പിന്നെ അത് പ്രസവ സമയത്ത് പിന്നെ കൊണ്ടുപോയ പണയം വെച്ച. അപ്പൊ അതും പോയി. അങ്ങനെയൊക്കെയാണ് പോയ പൈസ. ഇതൊക്കെ എല്ലാവരും നിങ്ങളുടെ ഒക്കെ എല്ലാവരുടെയും ആവശ്യത്തിന് വേണ്ടിട്ടല്ലേ? അതെ, ഞാൻ പറഞ്ഞല്ലേ ഞാൻ മാത്രം ചെലവാക്കിയെന്ന് പറയാൻ. 5,000,000 രൂപ ഒന്നും പറഞ്ഞിട്ടില്ല മാഡം. പക്ഷെ എന്റെ വീട്ടില് ഞാൻ മാത്രമാണ് ലോൺ എടുത്തത്, അത് അണ്ണ അടയ്ക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കയറി വീട്ടിൽ പൈസ പിരിവിന് പോകുമ്പോഴത്തേക്ക് അവിടെ ആളില്ല. ഇതാണ് സംഭവം. അവര് നേരെ വിളിക്കണ അവരുടെ കറക്റ്റ് എന്റെ വീട്ടിലെ അഡ്രസ്സും എന്റെ അമ്മയുടെ വീട്ടിൽ വിളിക്കുന്ന പേരും പറഞ്ഞു കൊടുത്ത് അങ്ങ് പറഞ്ഞു വിടും. പറഞ്ഞു വിടുമ്പോ ഞാനാണെങ്കിൽ ഈ കൊച്ചിനെ ഇട്ടൊരു കട്ടിലിനടിയിലാണ് കയറി ഒളിച്ചിരിക്കുന്നത്. അതെ, സത്യമാണ് പറയണ. ഒരു കാര്യം, എവിടെ ഒരു വണ്ടി ഞാൻ പറഞ്ഞില്ലേ പേർക്ക് എടുത്തു കൊടുത്തെന്ന്? ആ വണ്ടിയിലെ സി സി കാരണം ഞാൻ പറഞ്ഞു വിട്ടു. അല്ല, എന്റെ പേരിലെടുത്ത് വണ്ടിയില്ല, ജോലിക്ക് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു മാഡം. വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ജോലിക്ക് പോവാത്തെന്ന് പറഞ്ഞു. അത് കാരണം ഈ വസ്തു നമ്മളെ പേരിലുള്ള ആ വസ്തു ഇല്ലേ, അതിന്റെ കരവും അതുമെല്ലാം വെച്ച് 2,500 രൂപ അടച്ചു വണ്ടി സി സിക്ക് എടുത്തു.
ലോൺ ബാങ്കിൽ നിന്ന് അതിനെടുത്ത് എന്റെ പൈസയും ഉണ്ട്. അതായത് എന്റെ മാമ മരിച്ചതിന് കുറച്ച് ക്ലെയിം പൈസ കിട്ടി. അതിന്റെ ആ പൈസയും ഫുള്ളും 30,000 രൂപ ഞാൻ അണ്ണനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പൈസയും അണ്ണൻ്റെയിലുണ്ട്, എന്റെ പൈസയും ആ വണ്ടിയിലുണ്ട്, സി എസ് സി അടച്ച ആ പൈസയും അണ്ണൻ്റെയിലുണ്ട്. അപ്പൊ ഈ സി എസ് സി 3 എണ്ണം മുടങ്ങിക്കിടന്നു. മുടങ്ങിക്കിടന്നപ്പോഴത്തേക്ക് ഇവരെ കാണാനില്ലല്ലോ, ഇവരെ കാണാനില്ല, എന്നെ റോഡിൽ ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞാണ് ഞാൻ പരാതി കൊടുത്തത് മാഡം. അപ്പോഴത്തേന് ഇവരെ കാണാനില്ല, ഇവരെവിടെയാണെന്ന് ഒന്നും അറിഞ്ഞൂട, വീട് പൂട്ടി പോയതാണ്. ഞാൻ മാഡത്തിനടുത്ത് പറഞ്ഞല്ലോ ഉടുത്ത് മാറാൻ പോലും തുണിയില്ലാതിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇവരെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ആളില്ല. അപ്പൊ ഇവരെ വിളിച്ചപ്പോ ആ സി സി കാരൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞാൽ, ആൾക്കാരുടെ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാൽ, എന്റെ കറക്റ്റ് വീടിന്റെ ആ അടയാളം വരെ പറഞ്ഞു കൊടുത്ത് അയാൾ നേരെ എന്റെ വീട്ടിൽ തിരക്കി വന്നു. ഒരു പരാതി കൊടുക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. കാര്യം ഈ വണ്ടി കാണാനില്ലല്ലോ, ഈ വന്ന ഈ ബാങ്കിൽ നിന്ന് വന്ന ആള് എന്നെ എനിക്ക് പറഞ്ഞു തരികയാണ്. എൻ്റെ നിസ്സഹായാവസ്ഥ അയാൾ നേരിട്ട് വന്ന് കണ്ടതാണ്. കണ്ടിട്ട് അയാൾ ആ ഒരു ഇത് പ്രകാരമാണ് ഞാൻ കേസ് കൊടുക്കാൻ പോയത്. ഞാൻ എന്നിട്ടും കേസായിട്ടൊന്നും കൊടുത്തില്ല. ഞാൻ ഇത് കണക്ക് പറഞ്ഞു, സാർ എൻ്റെ വണ്ടിയും സാധനങ്ങളും അവിടെ നിന്ന് എടുപ്പിക്കും. അപ്പോൾ ഇയാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ വണ്ടി അവർക്ക് സറണ്ടർ ആക്കി കൊടുക്കണം, എൻ്റെ പേരിൽ കേസ് വന്ന ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് മാഡം ഞാൻ ഈ വണ്ടി ഇവിടെ കൊണ്ടുവയ്പ്പിച്ചത്. ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടിയിട്ട് കാര്യം നിൽക്കൂ. ഞങ്ങള് നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തി ഇല്ലേ, പിന്നെ എന്തിനാ വഴക്ക്? പറഞ്ഞു തീർക്കണം ഇവിടെ പറഞ്ഞു. എനിക്ക് അത്ര വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ ആ ജീവിതത്തിന്റെ ആ ഒരു ഇത്, എന്റെ ആ അവസ്ഥ, ഭാര്യ വന്നോണ്ട് നശിപ്പിച്ചു, ഭാര്യ വന്നോണ്ട് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് വിചാരിച്ച, നേരത്തെ പറഞ്ഞു ഡയലോഗ്, ഒരു പെണ്ണ് വിചാരിച്ച ഉണ്ടാക്കാനും പറ്റും നശിപ്പിക്കാനും പറ്റും, അതാണ് വിചാരിച്ചാലും നടക്കണ കാര്യം തന്നെയാണ്. അതാര് വിചാരിച്ചാലും നടക്കും. ഡ്രൈവിംഗ് ലൈസൻസ്, ഇയാളുടെ പിന്നെ എന്താണ് പാസ്പോർട്ട്, ഇതൊക്കെ ഞാനാണ് തെളിയിക്കണ ഒരു ഒറ്റ സാധനം. അല്ല, ഞാൻ ഒരു കാര്യം ആലോചിക്കണ, ഇയാള് മിണ്ടിയ 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 പറയണ, ഞാൻ ഇവളുടെ കൂടെ ജീവിക്കില്ല. വണ്ടിയിലിരുന്ന സാധനം എന്ന് പറഞ്ഞാ ഈ എവിടെ വണ്ടിയിലെ പുക്കിന്റെ പേപ്പർ കൂടെ, ആ പുക്കും പേപ്പറും അവിടെ എടുത്താന്ന് വെച്ചാണ് സാറേ. അതിന്റെ കൂടെ ഇരുന്നതാണ് ആധാർ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita tv.com.